എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായി തന്നെ ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ RL സ്റ്റീവൻസണിൻ്റെ ട്രാവൽ എന്നുള്ള കവിതയുടെ എക്സ്പ്ലനേഷനാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഈ ട്രാവൽ എന്നുള്ള കവിതയുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, അതിൻ്റെ കുറച്ച് ഗ്രാമറിൻ്റെ ഭാഗങ്ങൾ, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അപ്രീസിയേഷൻ, ഈ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഈ കവിതയുടെ എക്സ്പ്ലനേഷൻ കേട്ടിട്ടില്ലാത്തവർ ആദ്യം അതൊന്ന് തീർച്ചയായും കേൾക്കണം. ഇനി നമുക്കിതിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. വെയർ ഡസ് ദ പോയറ്റ് ലൈക്ക് ടു വിസിറ്റ്? നമ്മുടെ കവിക്ക് ഏതൊക്കെ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാനാണ് താല്പര്യം എന്നാണ് ചോദ്യം. നമ്മൾ പറഞ്ഞായിരുന്നു ഇത് എഴുതിയിരിക്കുന്നത് RL സ്റ്റീവൻസൺ എന്ന കവിയാണെങ്കിലും ഇറ്റ് ഈസ് ത്രൂ എ പെർസ്പെക്റ്റീവ് ഓഫ് എ സ്മോൾ ബോയ്, അല്ലേ, ഒരു ചെറിയ കുട്ടി. ആ കുട്ടിയാണ് ഇത് എഴുതുന്നത് അല്ലെങ്കിൽ ഈ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് എന്ന രീതിയിലാണ് ഈ കവിത. അപ്പോൾ ഈ കുട്ടി പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഈ ലോകത്തുള്ള സ്ഥലങ്ങളല്ല, ചിലതെല്ലാം സാങ്കല്പികമാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരവും ആ രീതിയിലാണ്. പോയറ്റ് പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈസ് പ്ലേസ് വെയർ ഗോൾഡൻ ആപ്പിൾസ് ഗ്രോ, അല്ലേ, സ്വർണ്ണ നിറത്തിലുള്ള ആപ്പിൾസ് വളരുന്ന ഒരു സ്ഥലം. അത് എന്താണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റോബിൻസൺ ക്രൂസോ പോയ ഐലൻഡ്, അത് റോബിൻസൺ ക്രൂസോ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ നിന്ന് ആ കുട്ടി വായിച്ചറിഞ്ഞ കാര്യമാണ്. അങ്ങനെ ഉള്ള ഒരു സ്ഥലം ഇല്ല. പിന്നെ അതേപോലെ തന്നെ പാരറ്റ് ഐലൻഡ്, ഒരു മുസ്ലിം നഗരം, പിന്നെ ചൈനയുടെ വൻമതിൽ, ഇതെല്ലാം ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് ആ കുട്ടി കാണാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് അതിൻ്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഡസ് ദ പോയറ്റ് ലൈക്ക് ടു സീ, അല്ലേ, ആ കവി അല്ലെങ്കിൽ ആ കുട്ടി എന്തൊക്കെ കാണാനാണ് ആഗ്രഹിക്കുന്നത് എന്ന്. ആ കുട്ടി കാണാൻ ആഗ്രഹിക്കുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ തന്നെ ഗോൾഡൻ ആപ്പിൾസ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു മുസ്ലിം നഗരത്തിലെ മോസ്ക്, പള്ളികൾ, അതെല്ലാം കാണാൻ ആഗ്രഹിക്കുന്നു. ഒരു മാർക്കറ്റ് നിറയെ നല്ല സാധനങ്ങൾ തൂക്കി വിൽക്കാൻ വേണ്ടി തൂക്കിയിട്ടിരിക്കുന്നത്, അതൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് വന്യമൃഗങ്ങളെയും പക്ഷികളെയും കാണാൻ ആഗ്രഹിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ ആരുമില്ലാത്ത ഒരു നഗരം, എല്ലാവരും ഉപേക്ഷിച്ച് പോയ ഒരു ഈജിപ്തിലെ ആ നഗരത്തിലെ ഒരു വീട്ടിൽ തൂങ്ങിക്കിടക്കുന്ന പഴയ ചിത്രങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ അവിടെ പണ്ടുണ്ടായിരുന്ന ഒരു കുട്ടിയുടെ കളിപ്പാട്ടങ്ങളും കാണാൻ ആഗ്രഹിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം നോക്കാം, വാട്ട് ഡസ് ഹി എക്സ്പെക്ട് ടു സീ ഇൻ ദ ഈസ്റ്റേൺ സിറ്റീസ്? ആ ഈസ്റ്റേൺ നഗരത്തിൽ അവിടെയൊക്കെ ആ കുട്ടി എന്തൊക്കെ കാണും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹി അസ്യൂംസ് ദാറ്റ് ദ ഈസ്റ്റേൺ സിറ്റി ഈസ് എ മുസ്ലിം സിറ്റി. ആ ഒരു ഈസ്റ്റേൺ നഗരം ഒരു മുസ്ലിം നഗരമാണ് എന്ന് ആ കുട്ടി അവിടെ പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് പള്ളികൾ, മോസ്ക്സ് ആൻഡ് മിനാറെറ്റ്സ്, അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഹി എക്സ്പെക്ട്സ് ദാറ്റ് ദർ വിൽ ബി എ ഹ്യൂജ് മാർക്കറ്റ്, ഒരു വലിയ മാർക്കറ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെ വളരെ നല്ല നല്ല സാധനങ്ങൾ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. അടുത്ത ചോദ്യം ശ്രദ്ധിക്കൂ, വൈ ഡസ് ഹി പ്രിഫർ ടു വിസിറ്റ് ഇംഗ്ലണ്ട്? ഇംഗ്ലണ്ട് എന്ന നഗരത്തിലേക്ക് പോകണം എന്ന് എന്തുകൊണ്ടാണ് അവിടെ കവി ആഗ്രഹിക്കുന്നത് എന്ന്? ഇംഗ്ലണ്ടിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നത് അവിടുത്തെ കാടും പിന്നെ അവിടുത്തെ പരന്നു കിടക്കുന്ന സ്ഥലങ്ങളും പിന്നെ അതുപോലെ തന്നെ വലിയ വലിയ ബിൽഡിങ്സ്, കെട്ടിടങ്ങളും കാണണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ്. ഏറ്റവും അവസാനത്തെ ചോദ്യം, വാട്ട് ഡസ് ഹി ഫൈൻഡ് ഇൻ ദ ഡൈനിങ് റൂം വെൻ ഹി ലൈറ്റ്സ് എ ഫയർ? ഈ കവിതയുടെ അവസാന ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെൻ ഹി ബിക്കംസ് എ മാൻ എന്ന് വെച്ചാൽ ആ കുട്ടി വലുതായി കഴിഞ്ഞാൽ ഈജിപ്തിലെ ഒരു പുരാതന നഗരത്തിലേക്ക് വരും, എന്നിട്ട് അവിടെയുള്ള കാഴ്ചകൾ കാണും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഒരു പഴയ കെട്ടിടത്തിൽ പോയി അവിടെ ഒരു വിളക്ക് കൊളുത്തി നോക്കും, എന്നിട്ട് അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് കാണുന്നത് എന്നാണ് ചോദ്യം. ഹി ഫൈൻഡ്സ് ദ പിക്ചേഴ്സ് ഓഫ് ഹീറോസ്, ഫൈറ്റ്സ് ആൻഡ് ഫെസ്റ്റിവൽസ് ഓൺ ദ വാൾ ആൻഡ് ദ ടോയ്സ് ഓഫ് എൻ ഈജിപ്ഷ്യൻ ബോയ് ഇൻ എ കോർണർ. അപ്പോൾ വലുതായി കഴിഞ്ഞാൽ ആ പുരാതന നഗരത്തിലേക്ക് ചെല്ലുമെന്ന് പറയുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു പഴയ വീടിൻ്റെ ചുവരിൽ കാണുന്നത് ആ പണ്ട് ഉണ്ടായിരുന്ന ചിത്രങ്ങൾ തൂക്കിയിട്ടിരിക്കുന്നു. അത് പഴയ യോദ്ധാക്കളുടെയും പിന്നെ അതുപോലെ തന്നെ അവരുടെ എന്താ യുദ്ധങ്ങളുടെയും അവരുടെ ആഘോഷങ്ങളുടെയും ചിത്രങ്ങൾ തൂക്കിയിട്ടിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഒരു മുക്കിൽ, ഒരു കോർണറിൽ അന്നവിടെ ഉണ്ടായിരുന്ന കുട്ടിയുടെ പഴയ കളിപ്പാട്ടങ്ങളും വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കുട്ടി ആ പഴയ വീട്ടിൽ കാണുന്നത്. ഇനി ഈ കവിതയുടെ ഒരു അപ്രീസിയേഷൻ, ആസ്വാദനക്കുറിപ്പ് നമുക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ അതിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ആദ്യം തന്നെ പോയറ്റിക് ഡിവൈസസ് എന്നുള്ളത് തന്നിട്ടുണ്ട്. പോയറ്റിക് ഡിവൈസസ് എന്നുള്ളത് നമ്മൾ ഈ കവിതയിൽ
എന്തൊക്കെ രീതിയിൽ അതിനെ ഭംഗി കൂട്ടാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ അവിടെ തന്നിട്ടുള്ളത് സിമിലി എന്നാണ്. സിമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ഉപമ എന്ന് പറയുന്നത്. വായിച്ചു നോക്കാം. സിമിലി ഈസ് എ കമ്പാരിസൺ ബിറ്റ്വീൻ ടു ഡിസ്റ്റിങ്ക്ലി ഡിഫറെൻറ്റ് തിങ്സ് ഇൻഡിക്കേറ്റഡ് ബൈ ദ വേർഡ് ലൈക്ക് ഓർ ആസ്. അപ്പോൾ സിമിലി എന്ന് പറയുന്നത് രണ്ട് വ്യത്യസ്തമായ വാക്കുകളെ ലൈക്ക് അല്ലെങ്കിൽ ആസ് എന്നുള്ള വാക്കുകൾ ഉപയോഗിച്ച് അതിനെ ബന്ധപ്പെടുത്തിയിരിക്കുന്നു, ചേർത്തിയിരിക്കുന്നു, ആ രീതിയിലാണ് അതിനെയാണ് സിമിലി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ അതുപോലെ അല്ലേ, ഇതിനെ പോലെ എന്നൊക്കെ പറയുന്നത് പോലെ. ഇവിടെ മറ്റൊരു കവിതയിൽ ഒരു ഉദാഹരണമായി തന്നിട്ടുള്ളത് ആൻഡ് ഇറ്റ് ലവ്ഡ് ഹിം ആൻഡ് ലവ്ഡ് ഹിസ് മിൽക്ക് ആൻഡ് ഇറ്റ് വാസ് സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ലൈക്ക് സിൽക്ക് എന്നുള്ളത് തന്നിട്ടുണ്ട് അല്ലേ. സിൽക്ക് പോലെ, പട്ടുനൂല് പോലെ സോഫ്റ്റായി ഇരിക്കുന്നത്, അപ്പോൾ അതുപോലെ സോഫ്റ്റായി ഇരിക്കുന്നത് എന്നാണ്. അപ്പോൾ അത് ദാറ്റ് ഈസ് സിമിലി. അതുപോലെ തന്നെ നമ്മുടെ ട്രാവൽ എന്നുള്ള കവിതയിലും സിമിലി വന്നിട്ടുണ്ട്. വേർ ദ ഫോറസ്റ്റ് ഹോട്ട് ആസ് ഫയർ എന്നുള്ളത് അല്ലേ. ഇതേപോലെ മറ്റൊരു സിമിലി കൂടി നമ്മുടെ കവിതയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ അവിടെ അപ്രീസിയേഷൻ ആസ്വാദനക്കുറിപ്പ് എഴുതുന്ന സമയത്ത് എഴുതേണ്ടതാണ്. ഇനി പറയുന്നത് എൻഡ് റൈം അതിനെക്കുറിച്ചാണ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഫ്രീക്വൻറ്റ് ടൈപ്പ് ഓഫ് റൈം വിച്ച് അക്കേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് വേഴ്സ് ലൈൻസ്. നമ്മുടെ വരികളിലെ ഏറ്റവും അവസാനത്തെ വാക്ക്, ഒരു വരിയിലെ ഏറ്റവും അവസാനത്തെ വാക്കും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത വരിയിലെ അവസാനത്തെ വാക്കും അതിന് ഒരേ രീതിയിലുള്ള ഉച്ചാരണമുണ്ടെങ്കിൽ അങ്ങനെ ഉള്ള രണ്ട് വാക്കുകൾ അതിനെ റൈമിംഗ് വേർഡ്സ് എന്ന് പറയും. അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ ഈ കവിത തന്നിരിക്കുന്നത്. അതിൻ്റെ താഴെ കുറച്ച് വരികൾ തന്നിട്ടുണ്ട്, നമ്മുടെ കവിതയിൽ വരികൾ. അപ്പോൾ ഗ്രോ ഗോ ഗ്രോ അല്ലേ. അപ്പോൾ ആ ഗോയിന് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഗ്രോയിനും നമ്മൾ എ എന്ന് കൊടുക്കും. എന്നിട്ട് അടുത്ത രണ്ട് വരികളിലെ അവസാനത്തെ വാക്കുകൾ നോക്കൂ. സ്കൈ ലൈ, അത് രണ്ടും ഒരേപോലെയുള്ള ഉച്ചാരണമാണ്. സ്കൈ ലൈ, അപ്പോൾ അതിനെ രണ്ടിനും നമ്മൾ ബി ബി എന്ന് കൊടുക്കും. പിന്നെ അടുത്ത രണ്ട് വരികൾ നോക്കൂ. ഗോഡ്സ് ബോട്ട്സ് അല്ലേ, അതും രണ്ടും ഒരേപോലെയുള്ള ഉച്ചാരണമാണ്. അതിന് സി സി എന്ന് കൊടുക്കും. അത് കഴിഞ്ഞ് അടുത്ത രണ്ട് വരികൾ ഔട്ട് എബൌട്ട് ഡി ഡി എന്ന് കൊടുക്കാം. മിനറെറ്റ് സെറ്റ് ഇ. ഇതേപോലെ തന്നെ നമ്മുടെ കവിത മുഴുവനും ഈ രണ്ട് രീതിയിലുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ട് വരികളിലെ അവസാനത്തെ വാക്കുകൾ അത് ഒരേ ഉച്ചാരണം ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഈ എ ബി ബി സി സി ഡി ഡി ഇ ഈ രീതിയിൽ നമുക്കതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇ കഴിഞ്ഞിട്ട് എഫ് എഫ് ജി ജി എച്ച് എച്ച് ആ രീതിയിൽ അതിനെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതിനെയാണ് നമ്മൾ ആ കവിതയുടെ റൈമിംഗ് സ്കീം എന്ന് പറയുന്നത്. റൈം സ്കീം ഈ രീതിയിൽ നമ്മൾ എന്തിനാണ് കവിതകളിലോ അല്ലെങ്കിൽ പാട്ടിലോ ഒക്കെ കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മ്യൂസിക്കൽ ക്വാളിറ്റി അല്ലെങ്കിൽ അത് കേൾക്കാൻ ഒരു ഭംഗിയുണ്ടാവും, ഒരു രസമുണ്ടാവും അല്ലേ. അപ്പോൾ അതിനു വേണ്ടി, അത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി പറയുന്നത് ലിറിക് എന്ന് വെച്ചാൽ എന്താണ് എന്നാണ്. അത് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് പോയട്രി. നമ്മൾ ഈ ലിറിക്കിനെ കുറിച്ച് എന്തിനാ അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവൽ എന്നുള്ള ഒരു കവിത ഇറ്റ് ഈസ് എ ലിറിക് പോം. അപ്പോൾ അതുകൊണ്ടാണ് ലിറിക് എന്താണ് എന്ന് നമ്മൾ നോക്കുന്നത്. എ ലിറിക് ഒറിജിനലി മെൻറ്റ് എ സോങ് റെൻഡേർഡ് ടു ദ അക്കംപനിമെൻറ്റ് ഓഫ് എ ലയർ എ സ്ട്രിംഗ്ഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. പണ്ടൊക്കെ ലിറിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലയർ എന്നുള്ള ഒരു വാദ്യോപകരണം, അതുപയോഗിച്ച് പാടുന്ന ഒരു സോങ് അല്ലെങ്കിൽ കവിത, അതിനെയാണ് ലിറിക് എന്ന് പറഞ്ഞിരുന്നത്. ലയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ലയർ എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ ലിറിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി തൻ്റെ മനസ്സിലെ ചിന്തകൾ അല്ലെങ്കിൽ വികാരങ്ങൾ അതൊക്കെ സ്വയം എക്സ്പ്രസ് ചെയ്യുന്ന ഒരു കവിത, അതിനെയാണ് ലിറിക് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ സബ്ജക്റ്റിവിറ്റി എന്താണ് എന്ന് നമുക്ക് നോക്കാം. എന്ന് വെച്ചാൽ ഒരു വ്യക്തി തൻ്റെ സ്വന്തം ചിന്തകൾ മാത്രം അവിടെ രേഖപ്പെടുത്തുന്നത്, അത് മാത്രം അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്, ആ രീതിയിലാണ് ആ കവിത എഴുതിയിരിക്കുന്നത് എങ്കിൽ അതിനെ ദാറ്റ് ഈസ് എ സബ്ജക്റ്റീവ് പോയം. അപ്പോൾ ആ സബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്ന കാര്യം അതിൽ നമ്മുടെ ഈ കവിതയിൽ തീർച്ചയായും വന്നിട്ടുണ്ട്. കാരണം എന്താണ്, ഒരു ഇവിടെ ഒരു കുട്ടിയുടെ പോയിൻ്റ് ഓഫ് വ്യൂയിലാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ആ കുട്ടി എന്താണോ ചിന്തിക്കുന്നത് അത് മാത്രമാണ് അവിടെ തന്നിട്ടുള്ളത് അല്ലേ. വേറെ ഒരാളുടെ ഒരു ചിന്താഗതിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അഭിപ്രായമോ അങ്ങനെ ഒന്നും തന്നെ അതിൽ വന്നിട്ടില്ല.
സോ ട്രാവൽ ഇസ് എ സബ്ജക്റ്റീവ് പോയം എന്ന് നമുക്ക് പറയാൻ കഴിയും. ശരിക്കും സബ്ജക്റ്റിവിറ്റി എന്ന് നമുക്ക് നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ശരിക്കും ആത്മനിഷ്ഠമായ ആ രീതിയിൽ പറയാൻ കഴിയും, നമ്മുടെ സ്വന്തം ചിന്തകൾ മാത്രം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഈ കവിതയിൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് നേച്ചർ, പ്രകൃതിയെ ഒരുപാട് വർണ്ണിച്ചിട്ടുണ്ട് അല്ലേ. ഇതിൽ പ്രകൃതിയിൽ വരുന്ന പക്ഷികൾ, മൃഗങ്ങൾ, പിന്നെ അതേപോലെ തന്നെ വലിയ വലിയ മരങ്ങൾ, അതിനെ എല്ലാത്തിനെയും കുറിച്ചും ഈ കവിതയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ സെൻഷ്യസ് അപ്രീസിയേഷൻ ഓഫ് നേച്ചർ എന്നുള്ളൊരു ഭാഗം കൂടി നമുക്ക് നോക്കാം. സെൻഷ്യസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് അപ്പീൽസ് ടു ദ സെൻസ് എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ ഉണ്ട് എന്ന്, കണ്ണ്, മൂക്ക് അല്ലേ, തൊക്ക്, പിന്നെ അതേപോലെ തന്നെ ചെവി, അങ്ങനെയുള്ള പഞ്ചേന്ദ്രിയങ്ങളുണ്ട്. അപ്പോൾ അതിന് എല്ലാത്തിനെയും സന്തോഷം നൽകുന്ന ഒന്ന്, അതിനെയാണ് സെൻഷ്യസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രകൃതിയിലൂടെ നമുക്ക് ഈ എല്ലാ പഞ്ചേന്ദ്രിയങ്ങൾക്കും ഒരു പർപ്പസ് വരുന്നുണ്ട് അല്ലേ. നമുക്ക് കാണാനുള്ള കാര്യങ്ങളുണ്ട്, കേൾക്കാനുള്ള കാര്യങ്ങളുണ്ട്, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇതിൽ ഈ കവിതയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കവിത ഇറ്റ് ഈസ് ഹൈലി സെൻഷ്യസ് എന്ന് നമുക്ക് പറയാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ പിക്ടോറിയൽ ക്വാളിറ്റി എന്നുള്ളൊരു ഭാഗവും കൂടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കവിത ഇത് വായിക്കുന്ന സമയത്ത് ശരിക്കും നമ്മുടെ മുൻപിൽ ഒരു ചിത്രം വരച്ചിരിക്കുന്നത് പോലെ തന്നെ ഭംഗിയായി നമുക്കതിനെ കാണാൻ കഴിയും അല്ലേ. ആ കുട്ടിയുടെ മനസ്സിലെ ചിത്രങ്ങളാണ് അവിടെ പ്രതിഫലിക്കുന്നത്. നമുക്കിതിൻ്റെ ഒരു അപ്രീസിയേഷൻ എഴുതണമെങ്കിൽ അതിനെ കുറച്ച് പോയിൻ്റ്സ് ഒന്ന് ഓർത്ത് വയ്ക്കാം അല്ലേ. ആദ്യം തന്നെ ഗോൾഡൻ ആപ്പിൾസിനെ കുറിച്ച് ആണ് ആ കുട്ടി പറഞ്ഞിട്ടുള്ളത്. പിന്നെ പോകാൻ ആഗ്രഹിക്കുന്നത് പാരറ്റ് ഐലൻഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. അതുപോലെ തന്നെ ഡാനിയൽ ഡ്യൂഫോവിൻ്റെ റോബിൻസൺ ക്രൂസോ എന്ന് പറയുന്ന പുസ്തകത്തിലെ ക്രൂസോ ഏത് ഐലൻഡിലാണോ എത്തിച്ചേർന്നത് അവിടെ പോകാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ക്രൂസോ എന്നുള്ള വാക്ക് ഓർത്ത് വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ ഈസ്റ്റിലെ ഏതെങ്കിലും ഒരു നഗരത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നു. അവിടെ ആ കുട്ടി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഒരുപാട് മോസ്ക് ആൻഡ് മിനാററ്റ്സ് എന്നാണ് അല്ലേ. പള്ളികൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ അവിടെ ഒരുപാട് മാർക്കറ്റ്, ബസാറുകൾ ഉണ്ടാകും, അവിടെ ഒരുപാട് സാധനങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ടാകും എന്നൊക്കെയാണ് ആ കുട്ടി പ്രതീക്ഷിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഗ്രേറ്റ് വാൾ ഓഫ് ചൈന, അവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് ഇംഗ്ലണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ ഫോറസ്റ്റ്, അതുപോലെ തന്നെ വലിയ ടോൾ ബിൽഡിങ്സ്, അതും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പറയുന്നത് എന്താണ്, നൈൽ നദി തീരത്തെ ഒരു ചീങ്കണ്ണി, ക്രോക്കഡൈലിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. പിന്നെ അതുപോലെ തന്നെ റെഡ് ഫ്ലെമിംഗോ എന്ന് പറയുന്ന പക്ഷി, അതുപോലെ തന്നെ ഇര പിടിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ടൈഗർ, അതിനെയൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നീട് പറയുന്നത് ഒരു ഡെസേർട്ടഡ് സിറ്റി അല്ലേ, ആരുമില്ലാത്ത, എല്ലാവരും ഉപേക്ഷിച്ച് പോയ ഒരു നഗരത്തെ പറ്റിയാണ്. പിന്നെ ആ കുട്ടി പറയുന്നത് തിരിച്ചു വരണം എന്നാഗ്രഹിക്കുന്നു, ഒരു വലിയ ആളായി കഴിഞ്ഞാൽ തിരിച്ചു വരണം എന്നാഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഒരു ഡൈനിങ് റൂം അല്ലേ, എല്ലാവരും ഉപേക്ഷിച്ച് പോയ നഗരത്തിലെ ഒരു വീട്ടിലെ ഡൈനിങ് റൂമിൽ പോയിരിക്കും, അവിടെ ഒന്ന് വിളക്ക് കൊളുത്തി നോക്കുമ്പോൾ അവിടെ പിക്ചേഴ്സ് കാണുമെന്ന് പറയുന്നു അല്ലേ. ചുവരിൽ തൂക്കിയിരിക്കുന്ന ചിത്രങ്ങൾ കാണുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഒരു മുക്കിൽ പഴയ കുട്ടി, അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയുടെ പഴയ കളിപ്പാട്ടങ്ങളെല്ലാം വെച്ചിട്ടുണ്ടാകും എന്നും ആ കുട്ടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പോയിൻറ്സ് മാത്രം നമ്മുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ഒരു അപ്രിസിയേഷൻ എഴുതാൻ കഴിയും. ഇനി അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ആർ എൽ സ്റ്റീവൻസൺ എന്ന സ്കോട്ടിഷ് കവിയുടെ ഒരു കവിതയാണ് ട്രാവൽ എന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ കളക്ഷൻ ഓഫ് പോയംസ്, ചൈൽഡ്സ് ഗാർഡൻ ഓഫ് വേഴ്സസ് എന്ന അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരം, അതിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ കവിത എഴുതിയിരിക്കുന്നത് ഒരു കുട്ടിയുടെ കാഴ്ചപ്പാടിലൂടെയാണ്. പിന്നെ ഈ കുട്ടി പോകാൻ ആഗ്രഹിക്കുന്നത് ദൂരെ ദൂരെയുള്ള സ്ഥലങ്ങളിലേക്കാണ്. ചിലതെല്ലാം അതിലെ റിയൽ ആണ്, ചിലതെല്ലാം യഥാർത്ഥമായിട്ട് ഉള്ള സ്ഥലങ്ങളും ചിലതെല്ലാം സാങ്കല്പികമായ സ്ഥലങ്ങളുമാണ്. ആദ്യം ആ കുട്ടി പോകാൻ ആഗ്രഹിക്കുന്നത് ഒരു ഫിക്ഷണൽ പ്ലേസ് അല്ലേ, സാങ്കല്പികമായ ഒരു സ്ഥലത്തേക്കാണ്, ഗോൾഡൻ ആപ്പിൾസ് ഉള്ള ഒരു സ്ഥലത്തേക്കാണ്. അതുപോലെ തന്നെ പാരറ്റ് ഐലൻഡിൽ പോകാൻ ആഗ്രഹിക്കുന്നു. പിന്നെ കോക്കറ്റൂസ് എന്ന് പറയുന്ന പക്ഷികളെയും ഗോഡ്സിനെയും ഒക്കെ കാണാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് റോബിൻസൺ ക്രൂസോ പോയ
ആ ഐലൻഡിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഈസ്റ്റേൺ നഗരങ്ങൾ, അവിടെയുള്ള മോസ്കും മിനാററ്റ്സും അവിടെയുള്ള പള്ളികളൊക്കെ ആ കുട്ടി കാണണമെന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ അവിടെയുള്ള ബസാർ, അവിടെയുള്ള മാർക്കറ്റിലെ സാധനങ്ങൾ, അടുത്തുനിന്നും ദൂരെ നിന്നും ഒക്കെ അവർ ശേഖരിച്ച് വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളും ആ കുട്ടിക്ക് കാണണമെന്ന് ഉണ്ട്. അതിനുശേഷം കാണണമെന്ന് ആഗ്രഹിക്കുന്നത് ചൈനയിലെ വൻമതിലാണ്. അതിൻ്റെ ഒരു ഭാഗത്ത് നഗരവും പിന്നെ അതിൻ്റെ മറ്റൊരു ഭാഗത്ത് മറുഭാഗത്ത് മരുഭൂമിയുമാണ്. പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. അവിടെയുള്ള കാടും പിന്നെ വലിയ വലിയ ബിൽഡിങ്സും കാണണമെന്നാണ് ആ കുട്ടിയുടെ ആഗ്രഹം. പിന്നെ പോകണമെന്ന് ആഗ്രഹിക്കുന്നത് നൈൽ നദീൻ്റെ അവിടേക്ക്. അവിടെ കിടക്കുന്ന ക്രോക്കഡൈൽസിനെ, റെഡ് ഫ്ലെമിംഗോ ബേർഡ്സ്, ടൈഗേഴ്സ്, അതിനെയൊക്കെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ വലിയൊരു ആളായി കഴിഞ്ഞാൽ ആരും താമസമില്ലാത്ത ഒരു നഗരത്തിലേക്ക് വരണം എന്ന് പറയുന്നു. അത് ക്യാമൽ കാരവാൻ എല്ലാം കൂടെ കൊണ്ടുവരണം. ക്യാമൽ കാരവാൻ്റെ ചിത്രമൊക്കെ നമ്മൾ ഈ കവിതയുടെ എക്സ്പ്ലനേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൊണ്ടുവന്നിട്ട് അവിടെയുള്ള ഒരു പഴയ വീട്ടിൽ അതിൻ്റെ ഡൈനിങ് റൂമിൽ വിളക്ക് കുളത്തി നോക്കുമ്പോൾ അവിടെ ഉള്ള ഒരു ചുവരിൽ ഒരുപാട് ചിത്രങ്ങൾ കാണുമെന്നാണ് ആ കുട്ടി പ്രതീക്ഷിക്കുന്നത്. അത് ഹീറോസ്, അവിടെ പണ്ടുണ്ടായിരുന്ന ഹീറോസിൻ്റെ, പിന്നെ അതേപോലെ തന്നെ അവരുടെ ഫെസ്റ്റിവൽസ്, ആഘോഷങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ കാണും. അതുപോലെ തന്നെ അതിൻ്റെ ഒരു മുക്കിൽ അന്നവിടെ താമസമുണ്ടായിരുന്ന കുട്ടിയുടെ കളിപ്പാട്ടങ്ങളെല്ലാം ഉണ്ടായിരിക്കും എന്ന് പറയുന്നു. ഇനി പറയുന്നത് ഇതെല്ലാം ഒറ്റ പാരഗ്രാഫാക്കി എഴുതാനുള്ളതാണ്. കാരണം ഇതിൽ നമ്മൾ കവിതയുടെ പോയറ്റിക് ക്വാളിറ്റീസ് എന്ന് പറയുന്ന ആ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ട്രാവൽ ഇസ് എ ലിറിക് എന്ന് പറഞ്ഞു അല്ലേ. നമ്മൾ നേരത്തെ ലിറിക് എന്താണ് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒരൊറ്റ സ്പീക്കർ, ഇവിടെ ആ കുട്ടി എന്നാണ് നമ്മുടെ സ്പീക്കർ, ആ ഒറ്റ കുട്ടി പറയുന്ന ഒരു തൻ്റെ പേഴ്സണൽ ഫീലിങ്സ്, യാത്ര ചെയ്യാനുള്ള തൻ്റെ പേഴ്സണൽ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന കവിതയാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു സെൻഷ്യസ് ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചും ഇവിടെ പറയുന്നുണ്ട്. അതിൻ്റെ രണ്ട് ഉദാഹരണങ്ങളായിട്ടാണ് ആ രണ്ട് വരികൾ അവിടെ ഇൻവേർട്ടഡ് കോമയിൽ തന്നിട്ടുള്ളത്. ദ റിച്ച് ഗുഡ്സ് ഫ്രം നിയർ ആൻഡ് ഫാർ ഹാങ് ഫോർ സെയിൽ അല്ലേ. അത് നമുക്ക് കാണാൻ, ആ കുട്ടി അത് ശരിക്കും മനസ്സിൽ കാണുന്നത് പോലെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ദ വോയിസ് ആൻഡ് ബെൽ ആൻഡ് ഡ്രം എന്നുള്ളത്, ശബ്ദത്തിനെ കുറിച്ചും അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ട് ഉദാഹരണങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. കവി ഇതിൽ നാച്ചുറൽ ബ്യൂട്ടി, പ്രകൃതി ഭംഗിയെക്കുറിച്ചും പറയുന്നുണ്ട്. റെഡ് ഫ്ലെമിംഗോയെക്കുറിച്ച് പറയുമ്പോഴും ക്രോക്കഡൈലിനെ കുറിച്ച് പറയുമ്പോഴും അതിലൊക്കെ ഒരുപാട് പ്രകൃതിയിലുള്ള കാര്യങ്ങൾ അവിടെ വർണ്ണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിമിലി അല്ലേ, ഉപമ, അതും അതിൽ വന്നിട്ടുണ്ട്. ഹോട്ട് ആസ് ഫയർ, പിന്നെ അതുപോലെ തന്നെ ടോൾ ആസ് എ സ്പയർ എന്നുള്ള വരികളിലൊക്കെ ഉപമ, സിമിലി വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റൈം സ്കീം എന്താണ് എന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ അതും നമ്മളവിടെ എഴുതണം. ഇതിൻ്റെ റൈം സ്കീം എ ബി ബി സി സി ഡി ഡി ഇ എഫ് എഫ് ജി ജി എച്ച് എച്ച് അങ്ങനെ പോകും. അതാണ് അതിൻ്റെ റൈം സ്കീം എന്നുള്ളത്. പിന്നെ ഈ കവിത, ആർ എൽ സ്റ്റീവൻസൻ്റെ ട്രാവൽ എന്ന് പറയുന്ന ഈ കവിത നമ്മളുടെ വായനക്കാരുടെ ഉള്ളിലെല്ലാം യാത്ര ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഉണർത്തുന്നു. അപ്പോൾ ഇത്രയാണ് ട്രാവൽ എന്ന് പറയുന്ന കവിതയിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, പിന്നെ അതിൻ്റെ അപ്രിസിയേഷൻ എന്നുള്ള എല്ലാ കാര്യങ്ങളും. ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കാൻ മടിക്കരുത്.